ബിഗ് ബോസിൽ പല ആത്മമിത്രങ്ങളും തമ്മിൽ തെറ്റിക്കഴിഞ്ഞു എന്ന സൂചന പകുതിക്ക് തന്നെ ലഭിച്ചിരുന്നു. തുടക്കത്തിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്ന റിതു, അഡോണി എന്നിവർ തമ്മിൽ വലിയ തർക്കങ്ങൾ വരെ പിന്നീടുണ്ടായി. തുടക്കത്തിൽ ബിഗ് ബോസ് ഹൗസിലെ യുവാക്കളായ റംസാൻ, അഡോണി, സായി എന്നിവർ ഒറ്റക്കെട്ടായി നിന്നവരാണ്. ആദ്യം മൂവരും ഒറ്റക്കെട്ടായി ത്രീ മെൻ ആർമി പോലെ ടീമായാണ് കളിച്ചത്. എന്നാൽ പിന്നീട് റംസാനും അഡോണിയും ഒന്നാവുകയും ആ ടീമിൽ നിന്നും സായി പുറത്തായി. സായിക്കുള്ള നെഗറ്റീവും സായിയുടെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പെട്ടെന്ന് ദേഷ്യം വരുന്ന രീതിയിലെ സായിയുടെ പെരുമാറ്റവും സായിയെ വേഗം തന്നെ ഹൗസിൽ നിന്ന് പുറത്താകാൻ ഉള്ള കാരണമാകുമെന്ന് കണക്കുകൂട്ടിയാണ് ഇവർ സായിയെ ഒറ്റപ്പെടുത്തിയത്. റംസാൻ പൊതുവേദിയിൽ ലാലേട്ടിന്റെ മുന്നിൽ വെച്ച് പോലും സായിയുടെ കുറ്റം പറഞ്ഞു. എന്നാൽ വലിയൊരു തിരിച്ചുവരവാണ് സായി നടത്തിയത്. അഡോണിയും റംസാനും കൂടെ നിന്ന് ചതിക്കുമെന്ന് മനസ്സിലാക്കിയ സായി പിന്നീട് ഒറ്റയ്ക്ക് മാന്യമായി കളിക്കാൻ തുടങ്ങി. അതോടെ സായിക്ക് ആരാധകരുമുണ്ടായി. കൂടെയുള്ള ആളെ ചതിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ പിന്നീട് ഒറ്റയ്ക്കായി കളി. ഇപ്പോൾ ഈ കൂട്ടുകെട്ട് മാറി അഡോണി, റംസാൻ, സായി എന്നീ മൂവരും ഒന്നിച്ചല്ല, ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഇതിൽ മുന്നിൽ നിൽക്കുന്നത് റംസാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഡോണിയും റംസാനും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നൈസായ കളിയാണ് അഡോണി കളിക്കുന്നത്. റംസാനാണെങ്കിൽ കലാപരമായും ആരോഗ്യപരമായുമുള്ള എല്ലാ ഗെയിമുകളിലും മുന്നേറിയാണ് മുന്നോട്ട് വരുന്നത്. നല്ലൊരു ക്യാപ്റ്റൻ കൂടിയാണ് റംസാൻ. ഇവർ മൂവരും ഒന്നിച്ചു നിന്നാൽ കൂട്ടത്തിലുള്ള ആളുകൾ എളുപ്പം പുറത്താകുമെന്ന് മനസ്സിലാക്കിയാണ് ഇവർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്ത സൗഹൃദമാണ് റിതുവും റംസാനും തമ്മിലേത്. റിതു എന്ത് മോശമാണ് ചെയ്യുന്നത്? പ്രായത്തിൽ ഇളയ ആളെ പ്രേമിക്കുന്നു, ആപ്പിൾ കുത്തിക്കേറ്റുന്നു, പഴം വായിൽ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല ട്രോളുകളും ചർച്ചകളും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ നല്ല സുഹൃത്തുക്കളാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. ഇവർ പലപ്പോഴും ഒന്നിച്ചാണ്, കൈപിടിച്ചോ തോളിൽ ചാനോ ഒക്കെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശങ്ങൾ പറയുകയും വഴക്കിടുകയും പിണങ്ങുകയും കളിത്തമാശകൾ പങ്കുവെക്കുകയും എല്ലാം ചെയ്യും. നല്ല സൗഹൃദമാണ് ഇവർ തമ്മിൽ. എന്നാൽ റംസാനും ഋതുവും ഇപ്പോൾ അകലുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. ഇന്നത്തെ ഡെയിലി ടാസ്കിന്റെ പ്രൊമോ എത്തിയതോടെയാണ് ഇത് പ്രേക്ഷകർ വിലയിരുത്തിയത്. റണ്ണൌട്ട് എന്ന ഒരു ടാസ്ക്, ഡെയിലി ടാസ്ക്കാണ് ഇന്ന് ബിഗ് ബോസ് നൽകുന്നത്. കപ്പിൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ എറിഞ്ഞ് അത് താഴെ ഇടണം. അതിനായി സ്മൈലുകൾ പതിപ്പിച്ച കുറേ ബോളുകളുമുണ്ട്. ടാസ്കിന് പിന്നാലെ ഋതുവും റംസാനും വഴക്കിടുന്നത് കാണാം. നീ പോടാ എന്ന് ഋതു വിളിക്കുമ്പോൾ ഋതുവല്ല ഞാൻ, നീ പോ പെണ്ണെന്നാണ് റംസാൻ മറുപടി പറയുന്നത്. ഋതുവിൻ്റെ അടുത്തേക്ക് തർക്കിച്ച് ചെല്ലുന്ന റംസാനെ അനൂപ് പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഇതോടെ ഈ സൗഹൃദത്തിലും വിള്ളൽ വീണു എന്ന് മനസ്സിലാക്കാം. അതേസമയം മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഋതുവിനോട് നിന്റെ മനസ്സിലെ ഫൈനൽ ഫൈവ് ലിസ്റ്റ് പറഞ്ഞേയെന്ന് കിഡ്ലം ഋതുവിനോട് ചോദിക്കുമ്പോൾ, നോബിച്ചേട്ടനെയാണ് എല്ലാവർക്കും വേണ്ടത്, നോബിച്ചേട്ടൻ ഉണ്ടാകട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്, നിങ്ങളും ഉണ്ടാകുമെന്ന് ഋതു പറഞ്ഞു. നിങ്ങളുടെ ശബ്ദം കാരണം കിഡ്ലവും ഉണ്ടാകുമെന്നായിരുന്നു ഋതുവിന്റെ മറുപടി. വേറെ ആരൊക്കെ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് സായി ഉണ്ടാകുമെന്ന് ഋതു പറഞ്ഞു. റംസാനെ നീ എന്താണ് കൂട്ടാത്തതെന്നായിരുന്നു കിഡ്ലൻ ഫിറോസ് ചോദിച്ചത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അബദ്ധം പറ്റിയ പോലെ, അവനെ ഞാൻ കണ്ടില്ല, അവൻ ഉണ്ടാകുമെന്നായിരുന്നു ഋതുവിന്റെ മറുപടി. അപ്പോൾ മണി എപ്പോൾ ഔട്ടാകുമെന്ന് കിഡ്ലൻ ഫിറോസ് തിരിച്ചു ചോദിച്ചു. എന്തോരം ആൾക്കാരാണെന്നായിരുന്നു ഋതുവിന്റെ പ്രതികരണം. എനിക്ക് തോന്നുന്നത് മണിക്കുട്ടൻ, നിങ്ങൾ, നോബി, ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ, സായിയോ റംസാനോ ഒരാൾ എന്നാണ് ഋതു അവസാനം പറഞ്ഞ പേരുകൾ. ഇതിൽ റംസാൻ ഫൈനലിൽ ഉണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു ഋതുവിന്റെ പെരുമാറ്റം. ഇതിൽ നിന്നും ഇവർ ഓൾറെഡി അകന്നു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.